ഹലോ എവരിവൺ, ദിസ് ഈസ് അനീഷ്. ഇപ്പോൾ സ്മാർട്ട് യുഗങ്ങളുടെ കാലമാണ്. എന്തും സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഫീച്ചേഴ്സ് ഫോൺ തന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോണായി. ഇപ്പോൾ സ്മാർട്ട് ബാൻഡ്, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ടി വി, അങ്ങനെ എല്ലാം സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ പുതിയൊരു ഇലക്ട്രോണിക് ഉപകരണം കൂടെ സ്മാർട്ടായിരിക്കുന്നു. കറണ്ട് പോകുമ്പോൾ നമ്മൾ ബാക്കപ്പിനായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ ഇപ്പോൾ അതും സ്മാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സ്മാർട്ട് ഇൻവേർട്ടറിനെ പറ്റിയാണ്. വിഗാർഡിൻ്റെ സ്മാർട്ട് ഇൻവേർട്ടർ. മൂന്ന് വേരിയൻറ്റുകളിലായിട്ടാണ് വിഗാർഡ് തങ്ങളുടെ സ്മാർട്ട് ഇൻവേർട്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്മാർട്ട് 1100, സ്മാർട്ട് 1500, സ്മാർട്ട് 2300. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിഡിൽ വേരിയൻ്റായ സ്മാർട്ട് 1500 മോഡലാണ്. പുറം മോഡിയിൽ സാധാരണ ഇൻവേർട്ടറിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഈ സ്മാർട്ട് ഇൻവേർട്ടറിന് ഇല്ല. വിഗാർഡിൻ്റെ സ്മാർട്ട് ഇൻവേർട്ടേഴ്സ് എല്ലാം തന്നെ പ്യുവർ ഡിജിറ്റൽ സൈൻ വേവ് ഇൻവേർട്ടേഴ്സാണ്. ഈ യു പി എസിൻ്റെ മുൻവശത്തായിട്ട് ഒരു USB പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ USB പോർട്ടിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഈ UPSന്റെ ചാർജ് ഫുള്ള് തീർന്ന് ഓഫ് ആയാൽ പോലും നമുക്ക് ഒരു ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജ് ഇതിൽ കാണും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. അതായത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി തീർന്ന് ഓഫ് ആയാൽ പോലും നമുക്കൊരു സ്മാർട്ട് ഫോൺ ഇതുവഴി ചാർജ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇത്. ഈ UPSൽ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് വിഗാർഡിൻ്റെ VT160 എന്ന ട്യൂബുലാർ ബാറ്ററിയാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 152 AH ആണ്. ഇത് എങ്ങനെ സ്മാർട്ട് UPS ആകുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വിഗാർഡിൻ്റെ സ്മാർട്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം. പെയർ ചെയ്യുന്നതൊക്കെ സിമ്പിൾ പ്രോസസ്സാണ്, ജസ്റ്റ് ഒരു സൈനപ്പ് മാത്രം. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡിവൈസ് ഇതിനകത്ത് കാണിക്കും. ഇത് ജസ്റ്റ് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് ഇതിൻ്റെ പെയറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു സൈനപ്പ് പ്രോസസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ സൈനപ്പ് പ്രോസസ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഡിവൈസ് പെയർ ചെയ്യുവാണ്. വൺസ് നിങ്ങൾ സൈനപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് വെച്ച് ഇത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിവൈസ് ഇതിനകത്തൂടെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഇതിനകത്ത് മൈ പ്രൊഡക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്ട്സിനകത്ത് ഇൻവെർട്ടർ, ഫാൻസ് അതുപോലുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ നിന്ന് ഞാൻ ഇൻവെർട്ടർ ചൂസ് ചെയ്യുന്നു. ഇൻവെർട്ടർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് സ്മാർട്ട് ഫോണിൽ കാണാൻ, എന്താ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ മെയിൻ അവൈലബിൾ 235 volt എന്ന് കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെ വീട്ടിലുള്ള KCB എന്നുള്ള കണക്ഷൻ്റെ വോൾട്ടാണ് അവിടെ കാണിക്കുന്നത്. സോ ഇതിലെ എല്ലാ ഇൻഫർമേഷനും, നമ്മുടെ സ്മാർട്ട് ഇൻവെർട്ടറിലുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അത്യാവശ്യം സിമ്പിൾ യൂസർ ഇൻ്റർഫേസിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ധാരാളം സെറ്റിങ്സ് ഉണ്ട്. ഇതിനകത്ത് സ്മാർട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇതിനെ ഫുള്ളായിട്ട് നമുക്കിതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മെയിൻ ഇലക്ട്രിക് കറണ്ട് പോകുമ്പോഴും അതും ഇതിനകത്ത് അറിയാൻ സാധിക്കും. ഇതിനകത്ത് മെയിൻസ് ഫെയിൽ എന്ന് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ KCB എന്നുള്ള നമ്മുടെ കണക്ഷൻ ഇപ്പോൾ ഓഫ് ആയിരിക്കുന്നു, അതായത് കറണ്ട് ഇല്ല എന്നുള്ള ഒരു രീതി. അപ്പോൾ നമുക്ക് എന്തുമാത്രം കറണ്ടാണ് ഇപ്പോൾ ഈ UPSൽ നിന്ന് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. സോ ഇതിനകത്ത് സ്മാർട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്മാർട്ട് സെറ്റിങ്സ് വഴി നമുക്ക് ഈ UPSനെ ഫുൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്ലയൻസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡാണ്. നമുക്ക് അയൺ ബോക്സ് വരെ ഈ ഇതിലിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ അപ്ലയൻസ് മോഡ് ഓണാക്കി കഴിഞ്ഞാൽ അത്രയും നേരം ഹൈ അപ്ലയൻസ് ഡിവൈസസ് യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള വോൾട്ടേജ് ഇതിൽ നിന്ന് വരുന്നു. അതായത് ഈ അപ്ലയൻസ് മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റത്തേക്ക് നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇനിയും വളരെ എടുത്തു പറയേണ്ട ഒരു മോഡാണ് ഹോളിഡേ മോഡ്. അതായത് സാധാരണ ഇൻവെർട്ടറിൽ നമുക്കറിയാം, ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നവർക്കറിയാം, എവിടെയെങ്കിലും ദൂരയാത്രകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പിന് വല്ലതും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെർട്ടർ അതുള്ള ബാറ്ററി കേടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കാതെ വരുന്നത്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരത്തില്ല. ഇതിനകത്ത് ഹോളിഡേ മോഡ് എനേബിൾ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻ അത് സേഫ് ആക്കുന്നു. അതുമൂലം നമ്മൾ തിരിച്ച് ഹോളിഡേ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴും നമ്മളുടെ ഇൻവെർട്ടറിലെ ബാറ്ററി ഫുള്ളായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത്യാവശ്യം നല്ലൊരു എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഈ ഹോളിഡേ മോഡെന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ എന്തുമാത്രം തവണ ഇത് യൂസ് ചെയ്യും, നമ്മളുടെ ഈ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നു എന്നുള്ള എല്ലാ യൂസേജ് ട്രെൻഡ്സ് എല്ലാം നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. എത്ര നേരം കറണ്ട് പോയി, അങ്ങനെയുള്ള ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അറിയാൻ സാധിക്കുന്നു. എന്തുമാത്രം കറണ്ട് ഈ ഇൻവെർട്ടറിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഇനി എത്ര നേരം ഇത് ബാറ്ററി നിൽക്കും, ഇപ്പോൾ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്രയാണ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ കൂടെ അറിയാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഫീച്ചറാണ് ഇതിനകത്തുള്ള ടർബോ ചാർജിങ്. അതായത് ഈ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ടർബോ ചാർജിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നു എന്നുള്ളത്. ഇപ്പം നമുക്ക് ഈ ഇൻവെർട്ടർ ഓഫ് ചെയ്യാൻ വരെ ഈ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ. ഓഫാക്കാനും ഓൺ ആക്കാനും എന്ന് വേണ്ട എല്ലാ രീതിയിലും നമുക്ക് ഈ സ്മാർട്ട് യു പി എസിനെ കൺട്രോൾ ചെയ്യാൻ ഈ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷന് സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നമ്മളുടെ സ്മാർട്ട് ഫോണിൽ കൂടെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു. സാധാരണയുള്ള യു പി എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിലയിൽ ഏകദേശം 2,000 to 3,000 rupees വരെ വില വ്യത്യാസം ഉണ്ട്. ഈ യു പി എസിന് മാത്രം ഏകദേശം 9,500 rupees വില. ഇത് ബാറ്ററി എല്ലാം കൂടെ ചേർത്ത് വാങ്ങിച്ചത് 25,000 rupees അടുത്താണ്. അടുത്ത എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് പോയാൽ ഇതിനകത്ത് നമുക്കിതിൻ്റെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതിൻ്റെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നത് വഴി ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും അതുമൂലം നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാനും സാധിക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. സ്മാർട്ട് ഇൻവെർട്ടറിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനു വരെ അനീഷ് സൈനിങ് ഓഫ്.